നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിക്കൊരു ഓൺലൈനിൽ നിന്നും ഒരു ഫ്രോഡായിട്ടുള്ളൊരു അറ്റംപ്റ്റിൽ എന്നെ ഹറാസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ജസ്റ്റ് ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്കിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ 12 മണി വരെയാണ് എനിക്ക് ടൈം വന്നത്. ആ 12 മണി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു മെസ്സേജ് കൂടെ അയച്ച്, നിങ്ങൾ പൈസ തരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയച്ചു, ഇല്ലെങ്കിൽ അയക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം ആദ്യം എനിക്കൊരു 3 കോൺടാക്റ്റിങ് അയച്ചിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ 3 കോൺടാക്റ്റിലോട്ട് അയച്ചു. വെച്ചിട്ടുള്ള അത് എൻ്റെ 3 കോൺടാക്റ്റിലോട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും 5-6 കോൺടാക്റ്റ് അയച്ചു തന്നു. വീണ്ടും അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരോ കോൺടാക്റ്റ് തന്നിട്ട് ആ വീഡിയോസും ഫോട്ടോസും അവർക്ക് ഇങ്ങനെ അയച്ചയച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും നോക്കിപ്പോൾ വീണ്ടും വേറൊരു കോൺടാക്ട് നമ്പറിൽ നിന്ന് വീണ്ടും മെസ്സേജ് വരികയാണ്. വീണ്ടും മെസ്സേജ് വന്നിട്ട് നിങ്ങൾ ഈ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ആ ആപ്പിൻ്റെ ഡ്യൂഡേറ്റ് എന്താണ്, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതാണ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൻ്റെ പേരും വെച്ചിട്ടുള്ളൊരു മെസ്സേജസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു 2 ആപ്പിൻ്റെ മെസ്സേജ് ഇങ്ങനെ വന്നു. ഞാനപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയപ്പോഴേക്കും അങ്ങനെ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നറിയില്ല. പിന്നെ സൈബർ സെല്ലിൻ്റെ ഓൺലൈനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കട വീടുവരെ പോയതാണ്. അപ്പോൾ ഡയറക്റ്റ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ തിരിച്ചെറണാകുളം വന്നിട്ട് ഡയറക്റ്റ് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇന്ന് സൈബർ സെല്ലിൽ പോകുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഇനി ആർക്കും പറ്റാതിരിക്കാനും ഇനി ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സൈബർ സെല്ലിൻ്റെ ഓഫീസിലോട്ട് പോവാം. സൈബർ സെല്ലിൻ്റെ ഓഫീസിൽ വന്നതാണ്. സൈബർ സെല്ലിൻ്റെ ഓഫീസ് വരുന്നത് കൊച്ചി പോലീസ് കമ്മീഷണറേറ്റിൻ്റെ ഓഫീസിലൊക്കെ മാനേജറിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവരിലൊക്കെ ഓരോ ഡീറ്റെയിലൊക്കെ എന്നോട് ചോദിച്ചു. ഡീറ്റെയിൽ പറഞ്ഞു അപ്പോൾ എന്നോട് പൈസ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചിട്ട് ഭയങ്കര പൈസ കൊടുക്കുന്ന ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ അതപ്പോൾ എന്താണ് അതിൻ്റെ ഭാഗത്തുള്ള സർക്കിളിലുള്ള സ്റ്റേഷനിൽ നമ്മുടെ എന്താണ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അവരെ എന്താ റഷ് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താൽ മതി, അവർ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പൈസ എന്തിനാണ് കൊടുത്തതെന്നാണ് ഇതിലും ചോദിച്ചത്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ആദ്യം റിപ്പോർട്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഏതെങ്കിലും ചീറ്റിങ്സ് ആയിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്കൊരബദ്ധം പറ്റി, അതുപോലെ ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ, ഈ അങ്ങനെ പോലീസ് സ്റ്റേഷനിലോ ഡയറക്ടർ സൈബർ സെല്ലിലോ പോയിട്ട് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ അപ്പം അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും. ഇപ്പോൾ എന്താണ് നാളെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6:30 ഫോണിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്നും ഏതൊക്കെ നമ്പറിലാണ് വരുന്നത്,
നമ്മുടെ കോൺടാക്റ്റിലോട്ടുള്ളവർക്ക് ഏതൊക്കെ നമ്പറിലാണ് നമ്പറിൽ നിന്നാണ് ഓരോരോ മെസ്സേജുകൾ പോകുന്നതും അതിൻ്റെ എല്ലാ ഫോൺ നമ്പറും, പിന്നെ എങ്ങനെയാണോ പൈസ അയച്ചു കൊടുത്തത് യു പി ഐ ആണോ യു പി ഐ അല്ലെ അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അക്കൗണ്ട് നമ്പർ അത് മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതിൻ്റെ ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയും ആയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനാണെന്ന് സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്ത് അപ്പോൾ അവർ ഫയൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സൈബർ സെല്ലിലോട്ട് കൈമാറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ പോലത്തെ ഈ ഒരു അബദ്ധം ആർക്കും പറ്റരുത്, ഇങ്ങനെയുള്ള ഫേക്ക് മെസ്സേജുകൾ ഇഷ്ടംമാതിരി വരുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നിപ്പോൾ എന്നോട് പറഞ്ഞത്. നിറയെ വരുന്നുണ്ട്, ഇപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് കേസസ് വെച്ചാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വരുന്നത്. പരമാവധി മെസ്സേജ് വരുന്നതിനെല്ലാം ഒഴിവാക്കി വിടുക, മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാതിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൈസ ചോദിച്ചു തന്നുകഴിഞ്ഞാൽ പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏത് പോലീസ് സ്റ്റേഷനാണോ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ആ നമ്പറിലോട്ട് വിളിച്ച് സംസാരിക്കുന്നോളാം എന്ന് അങ്ങോട്ട് വായിക്കുന്നവരോട് പറയാനാണ് അവിടുന്ന് പോലീസുകാരും പറഞ്ഞത്. ഇനി ഇതേപോലത്തെ ഒരു അബദ്ധം പറ്റാതെ ഇതുപോലെയുള്ള മെസ്സേജുകളൊക്കെ ആർക്കെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. അല്ലാതെ എടുത്തു ചാടി ഞാൻ ചെയ്തതുപോലത്തെ ഒരു അബദ്ധമൊന്നും ആരെയും ചെയ്തു വെക്കരുത്, അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്തിനും എന്തായാലും കാശ് പോയി, ഇനി നിങ്ങൾക്കും ഇതേപോലെ ഇനി കാശ് പോകാതിരിക്കട്ടെ. ഇതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് വഞ്ചിതനാകാതെ ഇരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. ഇതേപോലെയുള്ള ലിങ്കുകളിലും ഓരോ ആപ്പുകളിലൊന്നും പരമാവധി യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ളൊരു സീനിലാണ് ഞാനിപ്പോൾ ഇങ്ങനെയായി പോയത്. ജസ്റ്റ് ഓപ്പൺ ആക്കാതിരിക്കുക, ഇതേപോലുള്ള ഫേക്ക് ന്യൂസുകളും കാര്യങ്ങളും വരുമ്പോഴൊക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് വരിക. ഓക്കെ, ബൈ.